ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ പുതിയ ഉത്തരവിനെ നമുക്കൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ വെടിക്കെട്ട് മിക്കയിടങ്ങളിലും അനിവാര്യമായ ഒരു ഘടകമാണ്. തൃശ്ശൂർ പൂരം പോലെയുള്ള പൂരങ്ങളുടെ പൂരമായ ഏറ്റവും വലിയ ഉത്സവം കുടമാറ്റവും വെടിക്കെട്ടുമാണ് ആ പൂരങ്ങളുടെ ഏറ്റവും ആകർഷകമായ ഐറ്റങ്ങൾ. ഇതിൽ ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നത് 45 മീറ്റർ അകലം പാലിച്ചുകൊണ്ടാണ്. അത് പുതിയ ഉത്തരവനുസരിച്ച് 200 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വരാജ് റോഡിൽ പോലും തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ആരാധനാലയങ്ങളിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോൾ ഉടനെയാണെങ്കിൽ ചേലക്കര മണ്ഡലത്തിൽ പ്രധാനമായി ഇപ്പോൾ ഒരു പൂരം നടക്കാൻ പോവുകയാണ്. അവിടെയും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് ഞങ്ങൾ കത്തയച്ചിരുന്നു. ഈ കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും ഈ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ കത്തയച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഗൗരവമായി പ്രശ്നമെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെ രാഷ്ട്രീയം കളിക്കുന്ന? ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ് വന്നാൽ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല, എന്താ രാഷ്ട്രീയിരിക്കുന്നു? ഇതൊരു ജനകീയ പ്രശ്നമല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. അതുപോലെ വിവിധ ആരാധനാലയങ്ങളിൽ വെടിക്കെട്ട് നടക്കുന്നത് ആചാരങ്ങളുടെ ഭാഗം കൂടിയാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ പൂരമായിരുന്നാലും ഉത്സവങ്ങളായിരുന്നാലും ചില ദേവാലയങ്ങളിൽ തിരുനാളായിരുന്നാലും ഇതെല്ലാം വെടിക്കെട്ട് കൂടി വരുമ്പോഴാണ് ആ ആഘോഷങ്ങൾ അർത്ഥപൂർണമായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളുടെ ഭാഗമാണ് ഈ വെടിക്കെട്ട്. അത് ഇക്കാലം അത്രയും നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയൊരു ഉത്തരവിലൂടെ അത് നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സംജാതമാകുമ്പോൾ അതിലെവിടെയാണ് രാഷ്ട്രീയിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ? അതുകൊണ്ട് ജനങ്ങൾക്ക് ഹിതമല്ലാത്ത രൂപത്തിൽ, പ്രത്യേകിച്ച് പൂരങ്ങളൊന്നും നടത്താൻ കഴിയാത്ത രൂപത്തിൽ, ഉത്സവങ്ങൾ നടത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് വന്നിരിക്കുന്ന ഈ പുതിയ ഉത്തരവിലെ 35 നിബന്ധനകൾ പുതിയതായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വന്നിരിക്കുന്നത് പൂർണ്ണമായി പിൻവലിക്കണം എന്നാണ് സംസ്ഥാന ഗവൺമെൻറ് അഭ്യർത്ഥിക്കുന്നത്. ഇതിനോടകം തന്നെ കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് പൊതുവിൽ ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ഈ പ്രശ്നം പെടുത്താൻ മുഖ്യമന്ത്രി അടക്കം ഇടപെടുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ വിഷയം ഒരു ജനകീയ വിഷയമാണ്, അല്ലാതെ അതിലൊരു രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നമില്ല. ഇത് ഒരു ഉത്തരവ് ഇതുവരെ ഇല്ലാതിരുന്നൊരു കാര്യം ഉണ്ടാക്കിയല്ലോ, അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയിരിക്കുന്നത്? നിശ്ചയമായും നിങ്ങൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ബഹുമാനായ സുരേഷ് ഗോപി അദ്ദേഹം തൃശ്ശൂർ പൂരം ഉൾപ്പെടെ നടക്കുന്ന മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധിയും കേന്ദ്രമന്ത്രിയുമാണ്. ഇത്തരം ഉത്തരവ് വരുമ്പോൾ അക്കാര്യത്തിൽ അതീവ ഗൗരവത്തോടുകൂടി വിഷയത്തിൽ ഇടപെടേണ്ടതാണ്, ഇടപെടുന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.